അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിതയ്ക്ക് സുപ്രീം കോടതിയുടെ ജാമ്യം ഉപാധികളോടെ. ജയലളിതയുടെ ഹർജിയിൽ 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ശശികല ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികൾക്കും ജാമ്യം ലഭിച്ചു. അതേസമയം ജയലളിതയ്ക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധി മനുഷ്യത്വരഹിതമെന്ന് സുബ്രഹ്മണ്യം സ്വാമി പ്രതികരിച്ചു. ഇന്ന് ആദ്യം ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് AIDMK കേരള സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലും തത്സമയം ചേരുന്നു. ടെലഫോൺ ലൈനിൽ തമിഴ് മകൻ ഹുസൈനെയും പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് വേണുഗോപാലിലേക്ക്. അഡ്വക്കേറ്റ് വേണുഗോപാൽ, ജയലളിതയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? ഞങ്ങളുടെ ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഇന്ത്യയിലുള്ള 7 സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തകർ വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ 27 മുതൽ ഞങ്ങളെല്ലാവരും ദുഃഖിതരായിരുന്നു, പക്ഷേ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. പക്ഷേ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഒരു നേതാവ് വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നിയമം വിജയിച്ചു, അതിലൊരു മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു എന്നല്ലേ കാണേണ്ടിയിരുന്നത്? ശരിക്കും ഇല്ല. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു താഴത്തെ കോടതിയിൽ ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ അതിന് ക്രിമിനൽ നടപടിക്രമത്തിൽ തന്നെ CRPC തന്നെ അതിനുള്ള പ്രൊവിഷനുണ്ട്, അത് അപ്പീൽ പോകാൻ പറ്റും. അപ്പീൽ കോടതികൾ അതിൻ്റെ കേസിൻ്റെ മെരിറ്റുകൾ പരിശോധിച്ചിട്ട് എന്തൊക്കെ എവിഡൻസുകളാണ് താഴത്തെ കോടതികൾ പരിശോധിച്ച് അവിടെ എന്തെങ്കിലും ഫെയിലുവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച് അതിന് റിവ്യൂ കൊടുക്കാനാണ് ഈ അപ്പീലേറ്റ് കോടതികൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസിലും അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നല്ലൊരു റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിങ്ങൾ സന്തോഷിക്കുമ്പോഴും ജയലളിതയുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം നമുക്കറിയാം, വീട്ടു തടങ്കലിലാണ്, പാർട്ടി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്, ജയലളിത തന്നെ പലതും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഉടനെ ഇടപെടാം കോടതി തന്നെ. മാത്രമല്ല 3 മാസത്തിനകം അന്തിമവിധി വരാനിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത്ര സന്തോഷം അടുത്ത ശിവൻ മഠത്തിൽ ചെറിയ സാങ്കേതിക തകരാറുണ്ട്, അത് നമുക്ക് തീർക്കാനാകുന്നില്ല ഇപ്പോഴും, അതിലേക്ക് വരാം. ശ്രീ വേണുഗോപാൽ, ഇപ്പോൾ നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്, അതേസമയം സുബ്രഹ്മണ്യം സ്വാമിയും പോരാടുന്നത് നീതിക്ക് വേണ്ടിയാണ്. അപ്പുറത്തെ വശത്തു നിന്ന് അദ്ദേഹം ഈ കേസിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഇത് എന്തായാലും രാഷ്ട്രീയമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർ നോക്കിയിരിപ്പുണ്ട്. അപ്പുറത്തെ വശത്ത് അവർക്കൊക്കെ ഒരു ഊർജ്ജം പകരുന്നത് തന്നെയായിരുന്നില്ലേ? DMK അതീവ ശക്തിയോടുകൂടി അവരുടെ ക്യാമ്പിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ആ നിലയ്ക്ക് അവരൊക്കെ അത് മുതലെടുക്കുകയല്ലേ? അല്ല, DMKയുടെ 2G സ്പെക്ട്രം കേസും ഈ കേസുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. കാരണം ഈ കേസിൽ ഒരു 66.65 കോടി രൂപയുടെ അഴിമതിയാണ് അവർ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിധി വന്നപ്പോൾ 53 കോടി രൂപയാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ ബാലൻസ് ബാക്കി രൂപ എവിടെ? അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പ്രൈമാഫേസി തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന എല്ലാം സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് DMKയുടെ കേസ് ഇതുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. DMKയുടെ കേസിനെ കുറിച്ചല്ല പറഞ്ഞു വന്നത്, പക്ഷേ DMK എന്ന രാഷ്ട്രീയ പാർട്ടി അവിടുത്തെ പ്രതിപക്ഷമാണ്. ഇപ്പുറത്തെ വശത്ത് ജയലളിതയ്ക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി DMKക്ക് ഗുണം ചെയ്യും. ഇല്ല, ഈ കേസിൽ ഞങ്ങൾ എന്തായാലും അപ്പീൽ കേസിൽ ഞങ്ങൾ ജയിച്ചു വരും. കാരണം താഴത്തെ കോടതി ഞങ്ങളുടെ ഡിഫൻസുകൾ ഒന്നും തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ അപ്പീൽ മെമ്മോറാണ്ടത്തിൽ പോലും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും അപ്പീൽ കോടതി അത് പരിഗണിക്കുമെന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഇപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? കോടതിയെ സംബന്ധിച്ച് ജാമ്യം ചില കണ്ടീഷൻസ് വരാറുണ്ട്, അത് സ്വാഭാവികമാണ്. അത് മാത്രമല്ല, കണ്ടീഷൻ ബെയിൽ കൊടുക്കുന്ന സമയത്ത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് എന്തൊക്കെ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യണമെന്ന്. ഈ കേസിലും അങ്ങനെ സുപ്രീം കോടതി ഇമ്പോസ് ചെയ്തതായിരിക്കാം. പക്ഷേ സുപ്രീം കോടതി നമുക്കറിയാം കഴിഞ്ഞ കുറേ കേസുകളായി തന്നെ അഴിമതിക്കെതിരെയുള്ള ശക്തമായ സന്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇതിലും ഹൈക്കോടതി എടുത്ത തീരുമാനങ്ങളെ അങ്ങ് പൂർണ്ണമായി നല്ലിഫൈ ചെയ്തുകൊണ്ടല്ല ഇതിൽ പല കാര്യങ്ങളും ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്? ഇതിപ്പോൾ ഒരു ബെയിൽ സ്റ്റേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് അപ്പീൽ കേസിൽ അഡീഷണലായിട്ട് വന്നിട്ടുള്ള ഒരു ബെയിൽ പെറ്റീഷനുമേലാണ് സുപ്രീം കോടതി കേട്ടത്. കേസിൻ്റെ മെറ്റിലേക്ക് സുപ്രീം കോടതിയും പോയിട്ടില്ല, ഹൈക്കോടതിയും പോയിട്ടില്ല. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ, അവിടെ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി O.പനീർശെൽവമാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങയെപ്പോലെ നിരാശനായ ഒരു നേതാവാണ്, കരഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ അതിനേക്കാൾ ആരാണ് മുമ്പിൽ കരഞ്ഞെത്തിയത് എന്നുള്ളതായിരുന്നു തർക്കം. ആ നിലയ്ക്ക് ഇപ്പോൾ ജയലളിത എത്തുമ്പോൾ ആ കരച്ചിലിനൊക്കെ ഒരു അർത്ഥമുണ്ടാകും. എന്ത് കാര്യം ഇനി നാളെ മുതൽ തമിഴ്നാട്ടിൽ നടക്കുക
അമ്മ തീരുമാനിക്കുന്നത് പോലെ അല്ല. അതിപ്പോൾ ഈ കേരളത്തിലെയും തമിഴ്നാടിൻ്റെയും രാഷ്ട്രീയ കൾച്ചറുകൾ രണ്ടും രണ്ടാണ്. ഇത് ശരിക്കും നമ്മുടെ നേതാക്കന്മാർ കരഞ്ഞു എന്ന് പറഞ്ഞത് മനസ്സ് അറിഞ്ഞുകൊണ്ട് കരഞ്ഞത് തന്നെയാണ്. അതിനൊന്നും ഒരു സംശയം വേണ്ട. അത്തരത്തിലുള്ള ഒരു മാനസികമായിട്ടൊരു അവസ്ഥ കേരളത്തിൽ നേതാക്കന്മാർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലിരുന്ന് അത് കാണുമ്പോൾ അത് ചിലപ്പോൾ മോശമായിട്ടോ അല്ലെങ്കിൽ ഇത് പരിഹാസമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. അത്ര ആത്മാർത്ഥത കാണിച്ച ജയലളിതയോട് അത്രമാത്രം ആത്മാർത്ഥത കാണിച്ച ഒരു മുഖ്യമന്ത്രിയാണോ പനീർശെൽവം? അപ്പോൾ ജയലളിതയ്ക്ക് തന്നെ ഒരു സംശയവുമില്ലായിരുന്നു പനീർശെൽവമാണ് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇതൊക്കെ കേരളത്തിലാണെങ്കിൽ അങ്ങേക്ക് അറിയാം എത്ര ദിവസം താമസിക്കും ഒരു മുഖ്യമന്ത്രി മാറി അടുത്ത മുഖ്യമന്ത്രി വരണമെങ്കിൽ ഇവിടെ ഒരു പാർട്ടിയിൽ നിന്ന് തരാണെങ്കിൽ എന്തുമാത്രം ചർച്ച നടക്കുന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഇത് സംഭവിക്കാതെ തമിഴ്നാട്ടിൽ ഈ രീതിയിലൊരു അധികാര കൈമാറ്റം ഉണ്ടായി. ഇപ്പോൾ തിരിച്ച് ജയലളിത എത്തുന്നു. ജയലളിതയെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ഭരണകൂടം. ആ അർത്ഥത്തിലുള്ള സന്തോഷമെല്ലാം അവിടെയുണ്ട്. ജന്മദിന സമ്മാനമായിട്ടാണ് ഇന്നിപ്പോൾ പാർട്ടിക്ക് ജയലളിതയുടെ ഈ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ നാളെ അവർ തിരിച്ചെത്തുമ്പോൾ എന്ത് കാര്യവും അവിടെ നടക്കുക. ഇനി മുഖ്യമന്ത്രി എന്നുള്ള പേരിൽ അദൃശ്യമായിരിക്കുന്ന ഒരു ബോർഡിനപ്പുറം ഇരിക്കുന്ന ജയലളിതയായിരിക്കും തീരുമാനിക്കുക. ഇല്ല, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ്. എല്ലാ പ്രവർത്തകരും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നിർദ്ദേശം സ്വീകരിക്കാറുണ്ട്. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ കീഴ്വഴക്കം. അതുകൊണ്ട് അതിനകത്തൊരു പുതുമയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ക്ഷമിക്കണം, സാങ്കേതികമായി അങ്ങയിലേക്ക് ആദ്യം എത്താൻ സാധിക്കാതെ പോയതിൽ. എന്താണ് ഈ വിധിയുടെ സവിശേഷത എന്നാണ് അങ്ങയോട് ഞാൻ ചോദിച്ചത്. അല്ല, ആ ജയലളിതയുടെ വിധിയെ സംബന്ധിച്ച് നമ്മൾ വളരെ വിശദമായ ചർച്ചകൾ മാധ്യമങ്ങളിൽ നടത്തിയിട്ടുണ്ട്. തെളിവിൻ്റെയും സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ കോൺസ്പിറസിയിൽ പങ്കെടുത്തു. അഴിമതി നിരോധന നിയമപ്രകാരം അവർ കുറ്റം ചെയ്തു. IPC വകുപ്പനുസരിച്ചിട്ടും ഒക്കെ ആ രീതിയിൽ അവർക്ക് 4 വർഷം ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ കോടതി വിധിക്കെതിരെ അവർ കർണാടക ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. സെന്റർ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പെറ്റീഷനും കൊടുത്തു. അവിടെ അവരുടെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ആ പെറ്റീഷൻ പരിഗണിക്കാത്തൊരു സാഹചര്യം വന്നു. അവസാനം റെഗുലർ കോടതിയിൽ, വെക്കേഷൻ കോടതിയിൽ കൊടുക്കുന്നു. പിന്നെ റെഗുലർ കോടതിയിൽ ആ പെറ്റീഷൻ തള്ളുന്നു. തള്ളാൻ വേണ്ടി പ്രധാനമായി ജഡ്ജി പറഞ്ഞ കാര്യങ്ങൾ, അഴിമതി എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശമാണ്, അഴിമതികൾക്കെതിരെ കോടതി സുപ്രീം കോടതി ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബെയിൽ കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല, പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ബെയിൽ ഒപ്പോസ് ചെയ്യുന്ന മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ്. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഒരു അക്യൂസ്ഡ് പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുകയും അതിനെതിരെ ബെയിൽ കിട്ടാൻ വേണ്ടി CRPC 389 വകുപ്പ് പ്രകാരം അപേക്ഷ നൽകി അപ്പീൽ നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പീൽ നിലനിർത്തിക്കൊണ്ട് സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ബെയിൽ കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്ക് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ജയലളിത കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം വന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ശക്തമായ രീതിയിലുള്ള പ്രതികരണം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ വിധിക്കെതിരെ ആ വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി അവർക്ക് ഉപാധികളോടെ ജാമ്യം നൽകുവാൻ കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമയബന്ധിതമായി ഈ വിചാരണ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബെയില് വയലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ബെയിലിൽ പറയുന്ന കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ ബെയിൽ നിരാകരിക്കും, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നുള്ള സൂചന നൽകിയിട്ടുണ്ട്. കൂടാതെ ഞാൻ മനസ്സിലാക്കുന്നത് ജയലളിതയുടെ ഈ പ്രശ്നമായി ആഹ്ലാദ പ്രകടനമായി ബെയിൽ കിട്ടിയ അതിൻ്റെ പേരിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ADMK നടത്തി തമിഴ്നാട്ടിലും മറ്റു പ്രദേശങ്ങളിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലുള്ള സമീപനങ്ങളും ശ്രീമതി ജയലളിത എടുക്കണമെന്ന നിർദ്ദേശവും കോടതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് ബെയിൽ കിട്ടി എന്ന ഒറ്റ കാര്യം കൊണ്ട് അവർ കുറ്റവിമുക്തയാക്കുക എന്ന രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ആ രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിരിക്കുന്നത് ശരിയല്ല. ഇനി കർണാടക ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ വിധി നിയമപരമായി അത് നിലനിൽക്കുന്നതാണോ സസ്റ്റെയിൻ ചെയ്യുന്നതാണോ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കും. തെളിവുകളും സാക്ഷിമൊഴികളുടെയും ലീഗാലിറ്റിയെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തും. അതിനുശേഷം അവർക്ക് നൽകിയ ശിക്ഷ കൺഫേം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ കുറ്റവാളിയായിട്ട് വീണ്ടും അതിനെതിരെ വീണ്ടും സുപ്രീം കോടതിക്ക് സമീപിക്കേണ്ടി വരും. എന്തായാലും ഒരു നീണ്ട നിയമയുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ നിയമ നടപടികളുടെ ഒരു തുടക്കം തുടങ്ങാൻ പോവുകയാണ്. അത് കാലബന്ധിതമായി സമയം 6 മാസത്തിനുള്ളിൽ തീർക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത് ആ രീതിയിൽ തീർക്കണം. കാരണം 18 വർഷമായി ഈ കേസ് ജയലളിത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പല തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഈ കേസിൻ്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി അതങ്ങനെ ഇൻഡെഫിനിറ്റായിട്ട് നീട്ടിക്കൊണ്ട് പാടില്ല എന്നൊരു സൂചന കൂടെയാണ്, നീടാൻ പാടില്ല എന്ന സൂചനയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് മഠത്തിൽ, അതായത് ഈ കോടതി വിധി ഇന്ന് വന്ന ജാമ്യത്തിന്മേലുള്ള ഈ വിധി എന്ന് പറയുന്നത് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു, അതിനകത്ത് നിയമം
പാലിക്കപ്പെട്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ ജയലളിത എന്ന ഹർജിക്കാരിക്ക് ഒരു നീതി ലഭിച്ചിരിക്കുന്നു. അതേസമയം അഴിമതിക്കെതിരെ ശക്തമായ നിലപാടും സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ജാമ്യത്തിൽ പറയുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ കെണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എവിടെയെങ്കിലും AIDMK പോലെയുള്ള പെട്ടെന്ന് വികാരഭരിതരാകുന്ന അണികളുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുകയാണെങ്കിൽ അത് നോക്കിയിരിക്കുന്ന സുബ്രഹ്മണ്യം സ്വാമിയെ പോലെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇടപെടാൻ സാധിക്കും, വീണ്ടും പ്രശ്നമാകും ജയലളിതയ്ക്ക്. അല്ല, സുബ്രഹ്മണ്യം സ്വാമിയുടെ ഇടപെടലിനെ ഒരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റില്ല മിസ്റ്റർ ലാൽ. അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ക്യാൻസർ ഗ്രോത്ത് പോലെ ഇന്ത്യയിൽ പടർന്നു പടർന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, അതും അധികാരത്തിലിരിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അധികാരത്തിൽ വരുന്ന അധികാരികൾ നൽകുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഒരു പട്ടിക നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. അത് ജനാധിപത്യത്തിൻ്റെ വെല്ലുവിളിയാണ്. മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും അവനെ പുറകോട്ട് വലിക്കുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് അഴിമതിക്കെതിരെ ഈ വിധി സുപ്രീം കോടതി വളരെ കർശനമായ ഒരു താക്കീത് കൂടെ അവിടെ നൽകുന്നു, കർശന വ്യവസ്ഥകൾ വയ്ക്കുന്നു, ആ വ്യവസ്ഥ ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കാലബന്ധിതമായി ആ വിചാരണ അല്ലെങ്കിൽ ആ കേസ്, അതായത് അപ്പീല്, കർണാടക ഹൈക്കോടതി പരിശോധിച്ച് തീർപ്പാക്കണമെന്ന് പറയുന്നത് തീർച്ചയായും നിയമത്തിൻ്റെ കടുത്ത ഒരു സമീപനം ജയിലളിത കേസിലുണ്ട്. അത് മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിൽ അഴിമതി നടത്തുന്നവർക്ക് ഇതൊരു പാഠമാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ കോടതി നൽകുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ AIDMK വളരെ സന്തോഷവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇത്. എത്രമാത്രം അഴിമതിക്കെതിരായി ജയലളിതയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവർക്കൊരു ജാമ്യം മാത്രമാണ് കിട്ടുന്നത്, കണ്ടീഷനോടുകൂടിയാണെങ്കിലും അവിടുത്തെ ഈ പറഞ്ഞ അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ്. നിങ്ങൾ ഈ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അണികളുടെ ഈ വികാരം അണയാതെ സൂക്ഷിച്ച് 2016 തിരഞ്ഞെടുപ്പാണോ ലക്ഷ്യം വയ്ക്കുന്നത്? അല്ല, ഞാൻ അതിനു മുമ്പായിട്ട് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറഞ്ഞ ഒരു കാര്യം, എല്ലാ കേസുകളിലും കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ കണ്ടീഷൻസ് ഏർപ്പെടുത്താറുണ്ട്. ആ കണ്ടീഷൻസ് എപ്പോഴാണോ വയലേറ്റ് ചെയ്താൽ അത് പ്രോസിക്യൂഷന് കോടതിയെ സമീപിച്ച് ബെയിൽ ക്യാൻസൽ ചെയ്യാം. ഈ കേസിലും അത്രയേ ഉള്ളൂ. ഇതിന് സ്വാഭാവികമായിട്ട് അഡീഷണലായിട്ടൊരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്തായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. എല്ലാ കേസുകളിലും, ക്രിമിനൽ കേസുകളിലും കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാറുണ്ട്. ആ അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ് ഈ കേസിലും ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഇലക്ഷന് അതിനപ്പുറമായിട്ടുള്ള ചില കണ്ടീഷൻ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ വീട്ടു തടങ്കലിൽ കഴിയുക, അണികളോടും ഉണ്ടായിരിക്കണമെന്ന് പറയുക, അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത്, ഇതൊക്കെ വലിയ കണ്ടീഷൻ തന്നെയാണ്. ഒരുപക്ഷെ ജയിലിനകത്ത് ഇതിനേക്കാൾ ഈസിയാണ് ജയിലെടുത്തേക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ലീഡർ പാർട്ടിയുടെ അഖിലേന്ത്യ നേതാവ് എന്ന നിലയ്ക്ക് പാർട്ടി പ്രവർത്തകരുടെ വികാരം ചിലപ്പോൾ അതിരിക്കടന്നു പോവാം. അതുകൊണ്ടായിരിക്കാം സുപ്രീം കോടതി അങ്ങനെ അണികൾക്കും കൂടി ഒരു നിർദ്ദേശം കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റ് കേസ് പോലെ അല്ലാത്തത് കൊണ്ട്. കാരണം ഇതിൻ്റെ അക്യൂസ്ഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അക്യൂസ്ഡ് എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രവർത്തകർ ആ ഒരു വികാരം, അതുകൊണ്ട് കോടതി അത് അങ്ങനെ ഒരു കണ്ടീഷൻ ഏർപ്പെടുത്തിയതായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇങ്ങനെ ഇന്ത്യയിൽ മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയ ഒരു വിധിയാണ് ഉണ്ടായത്. അത് അത്ര പെട്ടെന്ന് അതിനകത്തുനിന്ന് കരകയറി വരാൻ ജയിലളിതയ്ക്ക് പോലും ആയില്ല. ഈ പറഞ്ഞ ഇത്രയും ദിവസം 20 ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. അല്ല, അത് ഇതിനിടയ്ക്ക് കുറേ അവധികൾ വന്നു. സ്വാഭാവികമായും കോടതിയുടെ നടപടിക്രമങ്ങളിൽ വന്ന ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ ഇനി എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്? ജയലളിത പുറത്തുനിന്ന് ഇറങ്ങുന്നു, ഏത് രീതിയിലാണ്? വെറുതെ ഇറങ്ങി പോവുകയായിരിക്കില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുക? അല്ല, അത് പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചായിരിക്കും മറ്റു കാര്യം. എന്താണ് ആഗ്രഹം അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, എങ്ങനെ സ്വീകരിക്കണം? ഇല്ല, ജനങ്ങളെല്ലാം രണ്ട് കൈ നീട്ടി തന്നെയായിരിക്കും ഞങ്ങളുടെ നേതാവിനെ സ്വീകരിക്കുക, എന്നൊന്നും ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ സ്വീകരിച്ചെത്തുന്ന ജയലളിതയുടെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അപ്പോഴാണ് അവിടെ പ്രസക്തമാകുന്നത്, 2016 എത്തിക്കുക, അതാണ് ഉദ്ദേശം. ഇല്ല, അതിപ്പോൾ കാലാകാലങ്ങളെ 5 കഴിയുമ്പോൾ ഇലക്ഷൻ സ്വാഭാവികമായിട്ട് വരുമല്ലോ. അത് എല്ലാ പാർട്ടിയും ഇലക്ഷൻ നേരിടും. ആ തരത്തിൽ തന്നെയാണ് ആൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴിവും വരുന്ന 2017 ഇലക്ഷൻ നേരിടും. അതായത് ഇപ്പോൾ ജയിലിനകത്ത് കഴിഞ്ഞ് വരുന്ന ജയലളിത നേരത്തേതിനേക്കാൾ ഇങ്ങനെ ഒരു ഇലക്ഷനെ നേരിടാൻ തക്കവണ്ണം പാകത്തിൽ തമിഴ്നാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ശക്തയാണ്. ഒരു സംശയം വേണ്ട, കാരണം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടം ഏതാണ്ട് 2 അംഗങ്ങളുള്ള പാർട്ടിയാണ് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റം. അടുത്ത ശിവൻമഠത്തിൽ ഇതാണ് ഇപ്പോൾ എത്രമാത്രം നമ്മൾ ഈ നീതിയെക്കുറിച്ചും ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോഴും ഇന്ന് 43rd ജന്മദിനം ആഘോഷിക്കുന്ന AIDMK
പിറന്നാൾ സമ്മാനം പോലെ കിട്ടുന്ന ജയലളിതയുടെ ജാമ്യം, ഇതൊക്കെയാണ് അവരെ അവിടെ ആഘോഷങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഈ ദിവസം തന്നെ ഇങ്ങനൊരു വിധി വന്നത് ഏത് അതൊരു സ്വാഭാവികമായിട്ടുള്ളതാണോ? ഒന്ന്, ഈ വിധിയെ അവർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ഒക്കെ ആഘോഷിക്കുമ്പോൾ അത് 2016 എത്തുമ്പോൾ ജയലളിതയ്ക്ക് എങ്ങനെ രാഷ്ട്രീയമായി ഗുണം ചെയ്യും? ഇതൊക്കെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ അഴിമതിക്കെതിരെയുള്ള വലിയൊരു മാതൃകയായി നമുക്ക് കാണാൻ പറ്റുന്ന വിധിയായിരിക്കുമോ ജനങ്ങളിൽ നിന്നുണ്ടാകുക? അല്ല, അടുക്കുന്ന ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ADMK ഒരു പ്രവർത്തകൻ, ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തക നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ജയലളിത കുറ്റക്കാരിയല്ല, നിരപരാധിയാണ്, അവർക്ക് ജാമ്യം കൊടുക്കേണ്ടതാണ്, അവരിനി മേൽക്കോടതി അത് അപ്പീൽ കോടതി വെറുതെ വിടും, അതൊക്കെ പ്രതീക്ഷ നൽകുന്ന വകയാണെന്നൊക്കെ പറയാം അദ്ദേഹത്തിന്. അതൊക്കെ പറയുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഈ സന്തോഷ പ്രകടനവും ആഹ്ലാദ പ്രകടനവും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു വലിയ വിജയം കൈവരിച്ച ഒരു വലിയ നേട്ടം കൊയ്തെടുത്തതുപോലെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും ആഹ്ലാദ പിന്നെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ കഷ്ടമാണ്. കാരണം അഴിമതി നടത്തി പൊതുഖജനാവിലെ പണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അടിച്ചു മാറ്റിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കീഴ്ക്കോടതി അല്ല അപ്പീൽ കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കണ്ടീഷനോടെ, അതായത് ഉപാധികളോടെ ജാമ്യം നൽകുന്നത് സന്തോഷത്തിന് വക നൽകുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞ ഒരു സമീപനം നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ സന്തോഷമൊന്നുമല്ല. പക്ഷെ ജാമ്യം കിട്ടുക എന്നുള്ളത് ഒരു പ്രതിയുടെ അല്ലെങ്കിൽ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ അവകാശമാണ് ജാമ്യം എന്ന് പറയുന്നത്. അത് ഡിസ്ക്രിഷണറി പവറാണ് ന്യായാധിപൻ്റെ. പക്ഷേ എന്തെങ്കിലും ജാമ്യം കൊടുത്തതിൽ തെറ്റില്ല, അത് കിട്ടേണ്ടതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അമിതമായി സന്തോഷിക്കുവാനും, ജയലളിത നിരപരാധിയാണ്, കോടതി അവരെ വെറുതെ വിടും എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും ചിന്തകളും നമുക്കൊരിക്കലും ആശ്വാസമല്ല. പക്ഷേ അടുക്കൽ ശിവൻമഠത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് തീർച്ചയായിട്ടും നിയമം കൊണ്ട് ഈ വിധി കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് പല കാര്യങ്ങളും ജയലളിത കോടതിയെ അറിയിക്കാനുള്ളത് 2 മാസത്തിനകത്ത് അറിയിക്കണം. 6 മാസത്തിനകത്ത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ നിയമ പോരാട്ടങ്ങളും അവസാനിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ജയലളിത ശിക്ഷിക്കപ്പെടണം. ഇതിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമോ? അതിനിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിമോട്ട് കൺട്രോൾ ജയലളിതയുടെ കയ്യിലേക്ക് എത്തുന്ന സാഹചര്യവും ഉള്ളത്. അല്ല, അവിടെ പറഞ്ഞതിൽ ഒരു ചെറിയ ഒരു തിരുത്തു വേണം. 6 മാസത്തിനുള്ളിൽ നിയമ പോരാട്ടം അവസാനിപ്പിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. 6 മാസത്തിനുള്ളിൽ ജയലളിതയുടെ അപ്പീൽ കർണാടക ഹൈക്കോടതിയിൽ നിൽക്കുന്നത് അതിൻ്റെ പരിശോധന നടത്തി അതിൽ തീരുമാനം ഉണ്ടാകണം എന്ന് കോടതി നടത്തിയ ഒരു നിരീക്ഷണം അന്തിമമായി 6 മാസത്തിനുള്ളിൽ തീർക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. കോടതിക്ക് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനും നീട്ടിക്കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്, അവിടെ സാധാരണ സംഭവിക്കാറുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സമയപരിധി തീരുമാനിച്ചത് ഈ കേസ് അപ്പീൽ നീണ്ടകാലം പോകരുത് എന്നൊരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അവർ ഒരു അദൃശ്യ ശക്തിയായി അധികാരത്തിൽ ഇടപെടും, ഒരു ബാക്ക്സീറ്റ് ഡ്രൈവിംഗ് നടത്തും എന്നൊക്കെ പറയുന്നത് തീർച്ചയായും നമുക്കറിയാം ജയലളിത പോലുള്ള വളരെയേറെ ശക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന സാരഥിയായിരിക്കുന്ന ജയലളിത അവിടെ ഒരു റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിക്കുമെന്നും പനീർശെൽവത്തെ പോലുള്ള ആളുകളെ തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തനം നടത്തുമെന്ന് ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനുമൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ചകൾ നടത്തിയില്ല, അർത്ഥമില്ല. കാരണം രാഷ്ട്രീയം ആ രീതിയിലാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്തായാലും സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ജയലളിതയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. പക്ഷേ ആ ജാമ്യത്തിൽ വലിയ സന്തോഷിക്കാനില്ല എന്ന് ശിവൻമഠത്തിലിനെ പോലെയുള്ള നിയമ വിദഗ്ധരും പറയുമ്പോൾ പാർട്ടി സ്ഥാനങ്ങളിലിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാലിനെ പോലുള്ളവർക്ക് മറ്റഭിപ്രായമാണുള്ളത്. വരും ദിവസങ്ങളിൽ ഈ കേസ് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് അതും തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ. വിദേശ ബാങ്കുകളിൽ കള്ളപ്പണം നിക്ഷേപിച്ചവരുടെ പേര് പറയാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. പേര് വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയുടെ ലംഘനമാണെന്നും കേന്ദ്രം. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് VV രാജേഷ്, കോൺഗ്രസ് നേതാവ് ടോം മടക്കൻ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, ഒപ്പം മറ്റ് പ്രമുഖരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ആദ്യം മേരി ജോർജിലേക്ക്. ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ മലക്കം മറിഞ്ഞു എന്നാണ് പറയുന്നത്, കള്ളപ്പണക്കാരുടെ പേരുവിവരം വെളിപ്പെടുത്താനാകില്ല. അതിന് കാരണം പറയുന്നത് ഇരട്ട നികുതി ഒഴിവാക്കൽ നിയമത്തിൻ്റെ ലംഘനമാകും എന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അറിയിക്കുന്നത്. ഏത് തരത്തിൽ അതിനെ നോക്കിക്കാണണം?
ഇത് ശുദ്ധ കളവ് എന്ന് തന്നെ പറയാൻ ഒക്കൂ. കാരണം അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. അതുപോലെ യു പി എക്കെതിരെ അവർ ഉയർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം തന്നെ ഈ കള്ളപ്പണം കൊണ്ടുവരാനോ അത് ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പം അതാണ് ബി ജെ പി ഭരണത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം തികച്ചും വിരുദ്ധമായ ഒരു നടപടി, ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടും ജനങ്ങളെ വഞ്ചിക്കലാണ്. അപ്പോൾ ഈ ഡബിൾ ടാക്സേഷൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നികുതി കൊടുത്ത പണം എന്തിനാണ് രഹസ്യ അക്കൗണ്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത്? രഹസ്യ അക്കൗണ്ടിൽ സൂക്ഷിക്കുക, അതായത് സ്വിസ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് രഹസ്യ അക്കൗണ്ടിൽ സൂക്ഷിക്കുക. തിരിച്ചെത്താം ഡോക്ടർ മേരി ജോൺ. വി വി രാജേഷ്, കേന്ദ്ര സർക്കാർ മലക്കം മറിഞ്ഞു, കള്ളപ്പണക്കാരുടെ പേര് വിവരം വെളിപ്പെടുത്താൻ ആകില്ല. ഈ വാർത്ത ഇങ്ങനെ ആയിരുന്നില്ല എന്ന് കൊടുക്കേണ്ടിയിരുന്നത്. കേന്ദ്ര സർക്കാർ ശക്തമായ കള്ളപ്പണക്കാരുടെ പണം തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൂടി സമർപ്പിച്ചതോടെ 2011 സുപ്രീം കോടതി ഇട്ട ഉത്തരവ്, ശ്രീ ജെ സുദർശൻ റെഡ്ഡിയുടെ ഉത്തരവും ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച അഫിഡവിറ്റും തമ്മിലെടുത്ത് നോക്കിയാൽ സുപ്രീം കോടതി എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ പൂർണ്ണമായും അക്കാര്യങ്ങളെല്ലാം കോടതിയുടെ തൃപ്തിയോടുകൂടിയുള്ള അഫിഡവിറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സുപ്രീം കോടതി പറയുമായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒളിച്ചുകളി നടത്തുന്നതെന്ന്. സുപ്രീം കോടതി ഈസ് ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഞാൻ ചോദിച്ചോട്ടെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസി ഇതുവരെയെങ്കിലും വന്നിട്ടുണ്ടോ? ലാൽ, അതായത് നമുക്ക് അതിലേക്ക് വരാം, അന്വേഷണ ഏജൻസിയിലേക്ക് വരാം. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. കള്ളപ്പണക്കാരുടെ പേര് വരെ നൽകാൻ പറ്റില്ല, അതിന് കാരണം ഇരട്ട നികുതി ഒഴിവാക്കൽ നിയമത്തിൻ്റെ ലംഘനമാകും എന്നുള്ളതാണ്. ഇത് യു പി എ സർക്കാർ തുടർന്നിരുന്ന ഒരു നയമാണ്, അത് തന്നെയാണ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ബാക്കി സൈഡായി എന്തൊക്കെ നടക്കുന്നു, അത് എത്ര കാലം കൊണ്ട് നടക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഇങ്ങനെ മാത്രമേ നൽകാൻ ആകുമായിരുന്നുള്ളൂ. അത് തന്നെ നിങ്ങൾ വാർത്ത അവതരിപ്പിക്കുന്നതിലേ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി വാർത്ത അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അതായത് സംഭവിച്ചത് ഇന്ന് രാവിലെ 11 മണിയോട് ജനങ്ങൾ തെറ്റിദ്ധാരണയില്ല. അരുൺ ജെയ്റ്റ്ലി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണിക്കുന്നില്ല. മറ്റൊന്ന്, പേര് വെളിപ്പെടുത്താൻ അരുൺ ജെയ്റ്റ്ലി വൈകുന്നേരം 6 മണിക്കാണ് വാർത്താ സമ്മേളനം. അതെ, ഈ തെറ്റിദ്ധാരണ പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത്. കാരണം പേര് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ വാർത്ത അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ കരുതുന്നത് ഈ പേര് ആരുടെയും പക്കൽ വെളിപ്പെടുത്താൻ കരുതുന്നില്ല. അങ്ങനെയല്ല, ഈ പേര് സുപ്രീം കോടതി മുമ്പാകെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രൂപീകരിച്ച അന്വേഷണ ഏജൻസി മുമ്പാകെയും ഈ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പേരുകൾ പൊതുജന മധ്യത്തിൽ ഒരു ഗവൺമെൻറ്റിന് ഒരു പത്രസമ്മേളനം നടത്തിയോ റിലീസിലൂടെയോ പുറത്തുവിടാൻ വേണ്ടി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുമായി ഒപ്പിട്ട ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റി അനുസരിച്ച് സാധിക്കുകയില്ല. അങ്ങനെ പുറത്തുവിട്ടാൽ ഏകപക്ഷീയമായി നമ്മുടെ രാജ്യം ആ കരാർ ലംഘിച്ചതാവും. അങ്ങനെ ലംഘിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർ ഇന്ന് കോടതിയിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും എങ്ങനെ യു പി എ സർക്കാരിന്റെ നടപടികളിൽ നിന്ന് വ്യത്യസ്തമാകും? വ്യത്യസ്തതയുണ്ട്. ഇവര് വന്നിരിക്കുന്നത് ഗവൺമെന്റ് വോട്ട് പിടിച്ചിരിക്കുന്നത് 100 ദിനത്തിൽ ബ്ലാക്ക് മണി ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. രാം ജെഠ്മലാനി ഫോർമർ ബി ജെ പിയുടെ ഒരു വെൽവിഷറാണ്. ഇന്നിപ്പോ ബി ജെ പി ഇന്ന് സസ്പെൻഡഡ് മെമ്പറാണ്. ഇന്ന് രാവിലെ 10:30 സുപ്രീം കോർട്ടിൽ പറഞ്ഞത് ഇവരുടെ പ്രയർ വന്നപ്പോ ഈ ബ്ലാക്ക് മണിയുടെ ഇഷ്യൂവിൽ ആ പ്രയർ വായിച്ചിട്ട് ശ്രീ രാം ജെഠ്മലാനി പറഞ്ഞത് ഇത് വായിച്ചു കണ്ടാൽ ഇത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിന്റെ ഒരു പ്ലീ പോലെ ഇരുന്നിരുന്നു. ഇത് ആരാ പറയുന്നത്? രാം ജെഠ്മലാനി. ഇവരാരൊക്കെയാണ് ഈ രാം ജെഠ്മലാനി, രാംദേവ്, ശ്രീ മോദി, ശ്രീ അഡ്വാനി, ഇവരൊക്കെ പറഞ്ഞത് 100 ദിനത്തിന്റെ ഉള്ളിൽ ഇന്ത്യയിലേക്ക് ആ ബ്ലാക്ക് മണി വരാം. ഇവർക്ക് ഈ ട്രീറ്റിയെ പറ്റി അറിവുണ്ടായിരുന്നില്ലേ? എത്ര പ്രാവശ്യം പാർലമെന്റില് ഇന്ന് പ്രസിഡന്റ് ആയിരിക്കുന്ന അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ പ്രണബ് കുമാർ മുഖർജി വ്യക്തതയോടെ ഈ കാര്യം പറഞ്ഞതല്ലേ? അപ്പോ ജനങ്ങളെ കവളിപ്പിച്ച് 100 ദിനത്തിൽ ഈ പണം കൊണ്ടുവരും. ഇവർക്ക് ഈ ട്രീറ്റിയെ പറ്റി അറിയാമായിരുന്നില്ലേ? ഇന്ന് 6:30 പ്രസ് കോൺഫറൻസിന്റെ കാര്യം പറയുന്നു. എന്താണ് ഓണറബിൾ ഡിഫൻസ് മിനിസ്റ്റർ കം ഫൈനാൻസ് മിനിസ്റ്റർ കം പാർട്ട് ടൈം മിനിസ്റ്റർ പറയുന്നത്? എന്താണ് അയാൾ പറയുന്നത്? അയാൾ പറയുന്നത് ഞങ്ങൾ ഈ വ്യക്തികളുടെ പേര് സമയം വരുമ്പോ എക്സ്പോസ് ചെയ്യും, ഇവരുടെതിരെ പ്രോസിക്യൂഷൻ കൊണ്ടുവരും, ഇവരെ പിടിച്ച് ജയിലിലിടും. ഞാൻ ചോദിക്കട്ടെ, ആരെ ജയിലിലിടുന്നേ?
പേരുകൾ പറയോ ആദ്യം, അത് കഴിഞ്ഞിട്ട് ജയിലിന്റെ കാര്യം സംസാരിക്കാം, പ്രോസിക്യൂഷനെ പറ്റി സംസാരിക്കാം. തിരിച്ചെത്താം ശ്രീ ടോം വടക്കൻ. ശ്രീ വി വി രാജേഷ്, ഡോക്ടർ മേരിജോറിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വി വി രാജേഷ്, ഇപ്പൊ ഇവിടെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറയുന്നത് ഇതുതന്നെയാണ്, ബി ജെ പിയുടെ ഇരട്ടത്താപ്പ്. മുമ്പ് കോൺഗ്രസ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അവരും ഈ പറയുന്ന നിയമങ്ങളുടെ ഒക്കെ ബലത്തിൽ തന്നെയാണ് പേര് വെളിപ്പെടുത്താനാകില്ല എന്നുള്ളതും മറ്റ് വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പേര് വെളിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതിന് എന്തെങ്കിലും വഴികൾ ഉണ്ടോ എന്ന് വിമർശകരുടെ മുമ്പിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അവരും ഇങ്ങനെ തന്നെയാണ്. ബി ജെ പി ഇപ്പോൾ അത് തന്നെ ചെയ്യുന്നു. നിങ്ങൾ ആ കള്ളപ്പണം ഇവിടെ കൊണ്ടുവരും എന്നുള്ളതിന് അവർക്ക് പറ്റാത്ത എന്ത് കാര്യമാണ് നിങ്ങളിപ്പോൾ ചെയ്തത്? ഞാൻ പറയാം, ഈ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന കരാറിലുണ്ട്. അത് പറയുമ്പോൾ തന്നെ എക്സെപ്ഷൻ വാങ്ങിക്കാം. നമുക്ക് ഈ രാജ്യങ്ങളിൽ നിന്നും അവരുടെ കൺസെൻറ്റോടുകൂടി പേര് വെളിപ്പെടുത്താനുള്ള ഒരു സാധ്യത കിടപ്പുണ്ട്. ആ കൺസെൻറ്റ് കിട്ടാൻ വേണ്ടി യു പി എ സർക്കാർ എന്ത് ചെയ്തു? എന്നാൽ ഈ സർക്കാർ ചെയ്യുന്നു, ഇന്നലെയും ഇന്നുമായി ബേണിൽ, സിസിലെ ബേണിൽ ചർച്ച നടക്കുകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ക്യാമ്പ് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മുമ്പാകെ ഈ പേര് വെളിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നയതന്ത്ര തലത്തിലൂടെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. കാരണം പണ്ടാണെങ്കിൽ സ്വിറ്റ്സർലൻഡിലും സ്വിസ് ബാങ്കിലും മാത്രമേ ഈ പണം നിക്ഷേപിക്കുമായിരുന്നുള്ളൂ. ഇന്ന് അവരൊക്കെ തന്നെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് ആക്കിയതുകൊണ്ട് ഹോങ്കോങ്ങിലും മൗറീഷ്യസിലും മെക്കാവുവിലും സിംഗപ്പൂരിലും ചൈനയിലുമൊക്കെ ഉള്ള ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്. ഈ കരാറുകൾ ഒരു രാജ്യവുമായി നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ മറ്റൊരൊറ്റ രാജ്യവും പേര് തരില്ലെന്ന് മാത്രമല്ല പണവും തരികയില്ല, ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കുകയില്ല. ഇതാണ് ഡോക്ടർ മേരി ജോർജ് പ്രധാനമായിട്ട് പറയുന്നത്, പണം തരില്ല, ഇനി നിക്ഷേപങ്ങൾ വൈകും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കരാർ ലംഘനം ഉണ്ടാകാതെ സൂക്ഷിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ നിലപാടിനെ കാണേണ്ടത്. ഇത് ശരിയായിട്ട് വിശ്വസിക്കണമെങ്കിൽ വിധികൾ മാത്രമേ വിശ്വസിക്കൂ. കാരണം രഹസ്യ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് കള്ളപ്പണമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എവിടെയെങ്കിലും നികുതി കൊടുത്ത പണമാണെങ്കിൽ എന്തിനാണ് രഹസ്യ അക്കൗണ്ടിൽ അത് നിക്ഷേപിക്കുന്നത്? അതും സ്വിസ് ബാങ്കിൽ. നോക്കൂ, ഇന്ത്യയിലെ കള്ളപ്പണത്തെ പറ്റിയാണല്ലോ, സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയല്ലേ നമ്മൾ. ഇന്ത്യയിൽ 10 മുതൽ 12% വരെ പലിശയുള്ള സമയത്ത് സ്വിസ് ബാങ്കുകളിലോ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഏത് ബാങ്കിലാണെങ്കിലും ഇതിനെ 5% താഴെയാണ് പലിശ നിരക്കുകൾ നിലവിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളിൽ കൊണ്ടുപോയി രഹസ്യ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുക, ഇവിടുത്തെ ഈ വലിയ ഇൻട്രസ്റ്റ് വേണ്ടെന്ന് വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അനൗചിത്യമില്ലേ? അങ്ങനെ ഒരു അതായത് തൻ്റെ പണം ഫ്രക്റ്റിഫൈ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ കള്ളപ്പണം തേടി നടക്കുന്നവർ. അപ്പോൾ അത്തരക്കാരെ ലാഭേച്ഛയോടുകൂടി, ലാഭം കൂടുതൽ കിട്ടുന്നിടത്തല്ലേ ഈ പണം കൊണ്ടേ നിക്ഷേപിക്കേണ്ടത്? എന്തിനാണ് അവർ ലാഭം കുറവുള്ളെടുത്ത് നോക്കി കൊണ്ടുപോയി രഹസ്യ അക്കൗണ്ടിലിടുന്നത്? അതുകൊണ്ട് തന്നെ ഇത് കള്ളപ്പണമാണ് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഈ നമ്മൾ അന്വേഷിക്കേണ്ടത് അന്താരാഷ്ട്ര രംഗത്ത് സ്വിസ് ഗവൺമെൻറ് ആകട്ടെ, യൂറോപ്പിലെ വേറെ ഏതെങ്കിലും ഒരു രാജ്യമാകട്ടെ, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആകട്ടെ, എവിടെയാണ് ഈ പണമുള്ളെങ്കിലും കള്ളപ്പണത്തിന് മുങ്കുടി വയ്ക്കാൻ ഏതെങ്കിലും ദേശീയ ഗവൺമെൻറ് ശ്രമിക്കുമോ? ഇനി ആ ദേശീയ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് അതിന് ശ്രമിക്കുന്നത് എങ്കിൽ പോലും ദേശീയ ഗവൺമെൻറ് ആ ബാങ്കിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ആവശ്യമുള്ള നിയമനിർമ്മാണത്തോടു കൂടി തന്നെ ഇത് വെള്ളയാക്കി, അതായത് ഈ ഇത് പുറത്തു കൊണ്ടുവരും. കാരണം കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയാണ് ആ ദേശീയ ഗവൺമെൻറ്. അങ്ങനെ കൊണ്ടുവരുമെന്നാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അവിടെയാണ് ഇപ്പോൾ ഇരട്ടത്താപ്പാണോ എന്ന് ചോദിച്ചത് രാജേഷിനോട്. തിരിച്ചെത്താൻ രാജേഷ്. പക്ഷേ ശ്രീ ടോം വടക്കൻ, യു പി എ സർക്കാരും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ഈ പറഞ്ഞ കള്ളപ്പണക്കാരെ മുഴുവൻ അവർ നിക്ഷേപം നടത്തുന്നതിനെ പേടി, വീണ്ടും നിക്ഷേപം നടത്തില്ല എന്ന് പേടിക്കുകയോ അവരെ പിടിക്കാൻ പറ്റില്ല, അവരുടെ പേര് വെളിപ്പെടുത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കുകയോ ഒക്കെ ചെയ്തത് തന്നെയല്ലേ? അതങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇവർ ഇങ്ങനെ ധൈര്യത്തോടുകൂടി മറ്റു പല വഴികളും ആലോചിച്ചുകൊണ്ടും അതേ കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ ഞങ്ങൾ ഒരു രഹസ്യമായിട്ടൊന്നും ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടില്ല. അന്നും എസ് ഐ ടി പറ്റി പറഞ്ഞു. എസ് ഐ ടി രൂപീകരിക്കാത്തത് കാരണം ഇങ്ങനത്തെ ഒരു ട്രീറ്റി ഉണ്ട്. ഈ ട്രീറ്റി വന്ന സമയത്ത് ഇപ്പൊ ഇവരെ ഈ കാര്യങ്ങളെ പറ്റി പറയുന്നു, ഈ ട്രീറ്റി കോൺഗ്രസ് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ആ തർക്കത്തിന് ഉത്തരവുണ്ട്. അരുൺ ജെയ്റ്റ്ലി അറയ്ക്ക് ഇന്ന് പ്രസ് കോൺഫറൻസ് കൊടുത്ത കക്ഷിയായിരുന്നു ലോ മിനിസ്റ്റർ. ഈ നിയമങ്ങളൊക്കെ തിരിച്ചു എഴുതാമായിരുന്നല്ലോ. പക്ഷെ രണ്ട് രാജ്യം സോവറിൻ രാജ്യം
ഇതിന്റെ സോവറിൻ ട്രീറ്റീസിനെ ഒന്നും എഴുതി മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇത് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗങ്ങളാണ്. പക്ഷെ കള്ളപ്പണത്തിന്റെ പേരിലാണോ ആ കാര്യങ്ങൾ, ആ ട്രീറ്റി ഒക്കെ നിലനിൽക്കുന്നത്? കള്ളപ്പണമല്ലേ, ഒരു രാജ്യത്തും നേരായ രീതിയിൽ ഉണ്ടാക്കിയ പണമായിരിക്കില്ലല്ലോ, രഹസ്യമായിട്ട് കൊണ്ടിടുന്ന കാര്യങ്ങളല്ലേ. അല്ല, നേരായി വരുന്ന പണമാണ് അവിടെ നികുതി കൊടുത്തതിന് ശേഷമാണെങ്കിൽ ഇവിടെ നികുതി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തെ നമുക്ക് നിയമം വെച്ച് വേണമെങ്കിൽ നേരിടാം. അങ്ങനെയല്ലോ ഇത്? തീർച്ചയായും. ആര് പറയുന്നു ഇതിൽ മണി ലോണ്ടറിങ്ങിന്റെ 6 points ആണ്? ഇതിൽ മണി ട്രെയിലിനെ ഡിസ്മിസ് ചെയ്യാനുള്ള ചില ട്രസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇന്റർനാഷണലി. അപ്പൊ എവിടുന്ന് വന്നു, ഏത് കൺട്രി, ഏത് രാജ്യത്തുനിന്ന് വന്നു, ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ എത്തണ വരെ ആ മണി പല ട്രസ്റ്റുകൾ വഴി ലോണ്ടറിങ് ചെയ്യുകയാണ് ഇതിൽ. ഇത് തീർച്ചയായും എസ്റ്റാബ്ലിഷ് കള്ളപ്പണമാണ്. അത് എല്ലാ ഗവൺമെന്റുമാർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോ ഇവിടെ അമേരിക്കൻ ഗവൺമെന്റിന്റെ കയ്യിൽ തെളിവുകൾ വന്നു. അത് എങ്ങനെയാ വന്നേ? അത് ചില ഒഫീഷ്യൽസിനെ ഡ്രൈവ് ചെയ്തിട്ട് കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചതാ. അവിടെ ഇന്റൻഷൻ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ തർക്കം പറയുന്നത് ആ ഗവൺമെന്റായിട്ട് ഒരു സെറ്റിൽമെന്റ് ചെയ്തിട്ട് അവിടുന്ന് ആ ലിസ്റ്റ് കൊണ്ടുവരാം. അത് പച്ച നുണയാണ്. കാരണം ആ തരം ഡെവലപ്മെന്റ്, കാരണം ഇതിൽ ഹോട്ട് ട്രെയിൽ ഉണ്ട്, ഇതിൽ ഡ്രഗ് മണി ഉണ്ട്, ഇത് ഡിക്റ്റേറ്റേഴ്സിന്റെ പണമുണ്ട്, ഇതിൽ പല പേയ്മെന്റ്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ക്ലിയർ ആയിട്ട് പൊസിഷൻ കൊണ്ടുവരൂ, പേരുകൾ പറയൂ, പ്രോസിക്യൂട്ട് ചെയ്യൂ. പക്ഷെ ഇവരെന്താ ചെയ്യാത്തത്? ഇവരുടെ ഫൈനാൻസേഴ്സിന്റെ പേരുണ്ട് അതില്. ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ലീഡേഴ്സിന്റെ പേരുണ്ടായാലും കുഴപ്പമില്ല, കൊണ്ടുവരൂ. രണ്ട് കാര്യങ്ങൾ ശ്രീ വി വി രാജേഷ്. ഒന്ന്, നിങ്ങളുടെ ഫൈനാൻസിയേഴ്സിന്റെ പേരുകളും അതിനകത്തുണ്ട്. രണ്ടാമത്, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പരിപാടികളുണ്ട്, മോഡി പറഞ്ഞിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള കാര്യങ്ങൾ, അതിൽ ഇൻവെസ്റ്റ്മെന്റുകൾ വേണം. അപ്പൊ ഇങ്ങനെയുള്ള കള്ളപ്പണക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ എസ്റ്റാബ്ലിഷ്ഡ് കള്ളപ്പണം എന്ന് പറയുന്ന ഈ ഇപ്പോൾ ശ്രീ ടോം വടക്കൻ ഓമനെ പേരിട്ട് വിളിച്ച എസ്റ്റാബ്ലിഷ്ഡ് കള്ളപ്പണം, ആ എസ്റ്റാബ്ലിഷ്ഡ് കള്ളപ്പണം മറ്റു രാജ്യങ്ങളുമായിട്ട് സെറ്റിൽമെന്റ് ചെയ്ത് ആ പേരുവിവരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ ഈ കള്ളപ്പണത്തിന്റെ ഉപജ്ഞാതാക്കളെ? ഇവിടെ ഞാൻ ആദ്യം പറയാം, ബഹുമാനപ്പെട്ട മേരി ജോർജ് മാഡം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞത് വിഡ്ഢികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് മനസ്സ് ഞാൻ പറഞ്ഞതിന് ആണ് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ അല്ല, യെസ് എസ് സോറി, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ വിഡ്രോ ചെയ്യുന്നു. മറ്റൊന്ന്, ഇതിൽ കള്ളപ്പണമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അല്ലെ, ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ 60 വർഷമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ടാക്സിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ച് ലാഭമുണ്ടാക്കുന്ന പണം വിദേശ രാജ്യങ്ങൾ കൊണ്ടു നിക്ഷേപിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും തന്നെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും ലാഭമുണ്ടാക്കിയ പണം വിദേശ രാജ്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചവരെ രാജ്യദ്രോഹികളായിട്ടോ കൊള്ളക്കാരായിട്ടോ ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് ഇവിടെ നിക്ഷേപിക്കുവാൻ ആവശ്യമായുള്ള സൗകര്യം ഈ രാജ്യം ഭരിച്ച ഗവൺമെന്റുകൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, അതായത് സ്വിസ് ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുന്നവരെ നിങ്ങൾ അങ്ങനെ രാജ്യദ്രോഹികളായി കാണുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ആ പണം വീണ്ടും ആ രാജ്യത്ത് കടന്ന് ആ രാജ്യത്ത് ഉൽപ്പാദനം കൂട്ടാൻ ശ്രമിക്കാതെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഗവൺമെന്റ് ആലോചിച്ചതിന് ശേഷം സുപ്രീം കോടതി കൺസെന്റോട് കൂടി, ഇതല്ലല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അവരെ ഉപയോഗപ്പെടുത്തി വ്യവസായം നടത്താമെന്നല്ല നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്? ആ പണം ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചുകളയാന്നാ പറഞ്ഞത് ശ്രീ ടോം വടക്കൻ? ഞാൻ പറഞ്ഞോട്ടെ, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങളുടെ ഫൈനാൻസിയേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് അതിന് മറുപടി തരാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നതിന് ഒരു പകുതി വരുമ്പോഴേക്കും താങ്കൾക്കാരും അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോകുന്നത് ഉചിതമല്ലല്ലോ. കേട്ടതാണ്, ആ കാര്യത്തെ കുറിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉന്നയിച്ചത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞത് ഇവിടെ ദേശീയ ബാങ്കുകളിൽ നിക്ഷേപിക്കാമായിരുന്നു. ഞങ്ങളല്ലല്ലോ നിക്ഷേപിച്ചത്. ഞാൻ പറയാം, ഇവിടെ മധ്യ കേരളത്തിലെ ഒരു മലയാളി വ്യവസായി, ഞാൻ പേര് പറഞ്ഞിട്ടില്ല, ലാൽ, അദ്ദേഹത്തിന്റെ പണം അവിടെ ഉണ്ടല്ലോ. താങ്കൾക്ക് അറിയാമല്ലോ പേര്, അറിയില്ല. ഞാൻ പറയട്ടെ, ആ പേര് സുപ്രീം കോടതി മുമ്പിലുണ്ട് സാർ. ഈ കരാറിൽ എക്സംഷൻ കിട്ടിയാൽ പിറ്റേ ദിവസം ഗവൺമെന്റ് ആ പേര് പുറത്തുവിടും. പിന്നെ ഞങ്ങളുടെ ഫൈനാൻസിന്റെ പേരുണ്ടെന്ന് ബഹുമാനപ്പെട്ട ശ്രീ ടോം വടക്കൻ പറഞ്ഞു, പറയട്ടെ, അദ്ദേഹം ഈ ചർച്ചയിലൂടെ ആ പേര് പുറത്ത് പറയട്ടെ. അദ്ദേഹമല്ല പറയേണ്ടത്, അദ്ദേഹം ഒരു പ്രതിപക്ഷത്ത് വെറും 40-44 പേരുള്ള ആളുകളുടെ ഒരു നേതാവ് മാത്രമാണ്. അദ്ദേഹം എം പി പോലും അദ്ദേഹം അങ്ങനെ പറയും, നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ്. വിദേശ, ഞാൻ ആ നേതാവ് ആ ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ പാർക്ക് ചെയ്തിട്ടുള്ള പണം, അവിടെ മണി പാർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്, നമ്മളെ പോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നല്ല അവർ ഉപയോഗിക്കുന്ന വാക്ക്, പാർക്ക് ചെയ്തിട്ടുള്ള പണം, ടാക്സ് ഹെവൻ സ്റ്റേറ്റസിൽ പാർക്ക് ചെയ്തിട്ടുള്ള പണം ഇന്ത്യയിൽ കൊണ്ടുവരും.
ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പണം നിക്ഷേപിച്ച ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരിക? ഫ്ലൈറ്റിലാണോ അതോ എങ്ങനെയാണ്? അല്ല, ആ പണം നിക്ഷേപിച്ച ആൾക്കാരെ ട്രെയിനിലോ ഫ്ലൈറ്റോ കൊണ്ടുവന്ന രണ്ടാമത്തെ കാര്യം, അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. ഇന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. അതെന്തിനു വൈകണം? ഈ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഈ നികുതിയുടെ പേര് പറഞ്ഞ ആ നിയമത്തിന്റെ പേരിൽ എന്തിനത് വൈകിക്കണം? അതൊരു എസ്റ്റാബ്ലിഷ്ഡ് കാര്യം ചെയ്യൂ. കള്ളപ്പണത്തിന്റെ കാര്യത്തിലല്ല, എസ്റ്റാബ്ലിഷ്ഡ് പണത്തിന്റെ കാര്യത്തിലാണ്. നമുക്ക് ചെയ്യാം. സുപ്രീം കോടതിയുടെ മുൻപിൽ താങ്കൾക്ക് തന്നെ നാളെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാം. ഫയൽ ചെയ്തിട്ട് സ്പീഡാക്കാൻ പറയാം. സുപ്രീം കോടതി മറുപടി തന്നെ. കാരണം ലാല, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടത്തുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുമ്പോലെ പറ്റുകയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ടോം വടക്കന്റെ പാർട്ടി രാജ്യം ഭരിച്ചപ്പോ അവരെ കുറ്റപ്പെടുത്തിയത്? ഞങ്ങളുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് 26-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് അന്ന് രാത്രി കൂടിയ ക്യാബിനറ്റിൽ ആദ്യമായിട്ട് ഒപ്പിട്ട ഫയൽ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചുകൊണ്ടുള്ള ഫയലാ. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണ സംഘം വന്നിട്ടില്ല. ആരൊക്കെ അന്വേഷണ സംഘത്തിലുള്ളത് തടസ്സപ്പെടുത്തരുത്. ഒരു സെക്കൻഡ് തരണം. ഇല്ല, അത് അടുത്ത ചോദ്യം. ഡോക്ടർ മേരി ജോർജ്, ഇപ്പൊ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അവര് ഇവരെ എല്ലാം ഈ പറഞ്ഞതുപോലെ പണം ഇവിടെ കൊണ്ടുവരാനുള്ള ടീമാണ്. ആ പണം കൊണ്ടുവന്ന് ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ അത് മണി ലോണ്ടറിങ്ങിൻ്റെ ഭാഗമായിട്ട്, നേരത്തെ ശ്രീ ടോമടക്കൻ പറഞ്ഞതുപോലെ അതിവിടെ മേക്ക് ഇൻ ഇന്ത്യക്ക് പര്യാപ്തമായ രീതിയിൽ കൊണ്ടുവരാനാണെങ്കിൽ അത് മണി ലോണ്ടറിങ് വഴിയായിട്ട്, അതായത് ഇവരത് വെള്ളപ്പണമാക്കി ഇന്ത്യയിൽ കൊണ്ടുവരത്തക്ക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ആ പണം ഇന്ത്യയിൽ കൊണ്ടുവരിക. കൊണ്ടുവരില്ലെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതേസമയം അങ്ങനെ, അതായത് അവർക്കും ചുമന്ന പരവതാനി വിരിച്ചു കൊടുത്ത് ചുമപ്പ് നാടുകൾ മാറ്റിക്കളഞ്ഞ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ, നേരത്തെ രാജേഷ് തന്നെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യ മേഖലയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലോ ആരോഗ്യത്തിലോ ഒക്കെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചെന്നിരിക്കാം. അങ്ങനെ കൊണ്ടുവരലല്ല നാം കള്ളപ്പണക്കാരെ ഉദ്ദേശിക്കുന്നത്. കള്ളപ്പണക്കാര് ക്രിമിനൽസാണ്. അവരെ ക്രിമിനൽസായിട്ട് തന്നെ ഇവിടെ പൊതുജന മധ്യത്തിൽ നിർത്താൻ കഴിയണം. ശ്രീ വി വി രാജേഷ്, അതാണ് ഏറ്റവും കുറച്ചുകൂടി ഇതിനകത്ത് സുതാര്യവും ന്യായവും ആളുകൾക്ക് വിശ്വാസ യോഗ്യവുമായിട്ട് തോന്നുക. ഇത് വലിയൊരു കള്ളപ്പണത്തിന്റെ കാര്യമാണ്. ഈ രാജ്യം മുഴുവൻ പാവങ്ങൾക്ക് പല സേവനങ്ങൾ ലഭിക്കേണ്ടിയിരുന്ന പണം ഇവിടുത്തെ ആ നികുതി ഉപയോഗിച്ച് ഇവിടെ പല കാര്യങ്ങളും അങ്ങ് പറഞ്ഞാൽ പലതിലും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. അത് ചെയ്യാതിരുന്ന ആളുകൾക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ പേര് എവിടെ വെളിപ്പെടുത്താൻ പോകുന്നു എന്നുള്ള ഉത്തരവാണ് ആദ്യം വന്നിരുന്നെങ്കിൽ പിന്നെ പണം നമുക്ക് ഉപയോഗിക്കാം. അതല്ല ഇപ്പൊ ഇവിടെ കേൾക്കുന്നത്. ഇന്ന് 6 മണിക്ക് അരുണിലെ പ്രസ് കോൺഫറൻസ് ആകുന്നത് കണ്ടുവാണല്ലോ. ഇന്ന് ആറ് മണിവരെ ഉണ്ടായ സംഭവം രാവിലെ സുപ്രീം കോടതിയിൽ അവിടെ വിട്ട് കൊടുത്തതിന് ശേഷം മാധ്യമങ്ങൾ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നില്ലല്ലോ. മാത്രമല്ല ഗവൺമെന്റ് മാത്രം ഇതൊന്നും ചെയ്യാൻ കഴിക്കില്ല. ഈ കള്ളപ്പണക്കാരെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച്, ഇത് രാംജെറ്റ് മലാനി എന്ന BJP നേതാവ് കൂടിയായ വക്കീലിനെ അറിയില്ലേ? അല്ല, രാംജത്ത് മലാനി എന്ന അഭിഭാഷകൻ ആയിട്ട് കൂടിയുള്ള BJP പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എടുക്കാൻ കാരണമുള്ളൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായം, BJPയുടെ ഔദ്യോഗിക അഭിപ്രായം പറയുന്നത് BJPയുടെ വക്താക്കളാണ് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ മന്ത്രിമാരാണ്. ഞാൻ പറയാം, ഇവിടെ കേരളത്തിലെ ഒരു കോട്ടയം ജില്ലയിലെ ഒരു ആശുപത്രി 2,20,00,000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുണ്ട്. എന്തേ പിടിക്കുന്നില്ല? മാതൃക കാണിക്കണം. നിങ്ങൾ അവരാരും പറഞ്ഞില്ല, ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ ആരും പറഞ്ഞില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കോട്ടയത്തെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു. മാതൃക ലാല് കഴിഞ്ഞ ബിസിനസ്സിലും വായിച്ചോ. കഴിഞ്ഞ ആഴ്ചത്തെ ബിസിനസ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഗവൺമെന്റ് അധികാരം ഏറ്റ ശേഷം, മാഡം വായിച്ചു കാണും, ആദായ നികുതി പിരിവ് മൂന്നിരട്ടി വർദ്ധിച്ചു ഈ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം. ബിസിനസ് ലൈൻ BJPയുടെ മാഗസിൻ അല്ലല്ലോ. ഈ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്തുള്ള കള്ളപ്പണക്കാരെ ശക്തമായി നേരിടുകയാ, അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തുള്ള കള്ളപ്പണക്കാരെ നേരിടുകയാ. ശ്രീ ടോം വടക്കൻ, ഇപ്പോൾ BJP പറയുന്ന പോലെ, ശ്രീ അരുൺ ജെയ്റ്റ്ലി ഇന്ന് വൈകുന്നേരം പറഞ്ഞതുപോലെ അധികാരം ഏറ്റ ഉടനെ SIT ഒക്കെ രൂപീകരിച്ചതാണ്. അവർ ഈ പണം കൊണ്ടുവന്ന് ഇവിടെ ഈ രീതിയിൽ ചെലവഴിച്ച് ബാക്കിയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യും. അത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയമായി വേണമെങ്കിൽ കാണാം. തീർച്ചയായും അറിയാത്ത വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാനും അവരെ ഹാങ് ചെയ്യാനുള്ള അധികാരം ശ്രീ ജെയ്റ്റ്ലിക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ എന്റെ ഒരു വിലയിരുത്തല്, ഇവര് ആനപ്പുറത്ത് ഇവരെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് റിപ്പബ്ലിക് ഡേയിൽ പറയുന്നു എന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. കാരണം പണം അവിടെ കാവണ്ടിയിലാണ് വരുന്നേ, സ്വിറ്റ്സർലൻഡിൽ നിന്ന്. ഇവര് ആനയെ കൊണ്ട് ഇവരെ ഡിസ്പ്ലേ ചെയ്യും എന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. കാരണം കള്ളം പറയുന്നത് ഒരു ലെവലൊക്കെ ഉണ്ട്. എന്ത് തരം തർക്കങ്ങളാ? കോട്ടയത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അതിനെതിരെ നടപടി എടുക്കണം. തർക്കിക്കുമ്പോ ഇഷ്യൂ ബേസ്ഡ് തർക്കം വേണം. സുപ്രീം കോർട്ടില് ഇവരുടെ സ്വന്തം രാംജെറ്റ് മാനി പറയുന്നു, പ്ലീസ് ട്രീറ്റ് ദിസ്
this statement as my death will. I want the black money back into my country. Pakshe Sri Tom Madakkan ഇവിടെ ഇപ്പോ യു പി എ സർക്കാരൊക്കെ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ കള്ളപ്പണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ പേര് കൊണ്ടുവരുമോ ഇല്ലെന്നുള്ളതാണ് നിങ്ങളും വെല്ലുവിളിക്കുന്നു, അവർ കൊണ്ടുവരില്ല എന്ന് നിങ്ങൾക്കും അറിയാം. അത്ര വലിയ ധൈര്യമുണ്ട് നിങ്ങൾക്കും. അതല്ലാതെ പണമൊക്കെ ഏത് കാലത്ത് പോയതാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. പണം ഏത് കാലത്താ പോയിരുന്നത്? ഈ വീരകൃത്യം കാണിച്ചവര് ലോ മിനിസ്റ്റർ ആണ്. ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഒരു മിനിസ്റ്ററിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ലോ മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലി ഇന്ന് 6:00 പ്രസ് കോൺഫറൻസ് കൊടുക്കുമ്പോ പറയണ്ടേ? ഞാൻ അത് തിരുത്താമായിരുന്നു. ഞാൻ ഈ ട്രീറ്റീസിനെ സൈഡിലെ ഇവര് എസ് ഐ ടി ഫോം ചെയ്യുന്നു, ഞങ്ങൾ എസ് ഐ ടി ഒന്നും ഫോം ചെയ്തില്ല. കാരണം നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു ട്രീറ്റി ഉണ്ടായാൽ ഈ എസ് ഐ ടി ഫോർമേഷൻ ഒരു ഐ വാഷാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ കളിക്കുന്നത്. ഇവരുടെ ഫൈനാൻസേഴ്സിന്റെ പേരുണ്ട്, എന്നോട് ചലഞ്ച് ചെയ്യുന്നു ഇവരുടെ ഫൈനാൻസേഴ്സിന്റെ പേര് പറയാൻ. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പേരുകളാണ്. അത് ഞങ്ങൾ ഒരു ടോപ്പ് സീക്രട്ട് ഒന്നും അല്ല, എല്ലാവർക്കും അറിയാം ഈ പേരുകള്. അവരുടെ ലീഡേഴ്സിന്റെ പേര് അറിയാം. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ചലഞ്ചാണ്. ഞങ്ങളുടെ ലീഡേഴ്സിന്റെ പേര് ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തു, ആദ്യം അവരുടെ പേര് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഫൈനാൻസേഴ്സ്. പക്ഷെ പേര് വെളിപ്പെടുത്തു, 100 ദിവസത്തിന്റെ ഉള്ളിൽ വോട്ട് പിടിച്ചത്. ശ്രീ വി വി രാജേഷ്, ഇപ്പൊ ഈ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, കള്ളപ്പണം കൊണ്ടുവന്ന് രാജ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം, അത് ലോകത്ത് ഒരിടത്തും ഇത്തരത്തിലൊരു സാമ്പത്തിക ഘടന ഇല്ല. അതല്ല ശരിയായ, നല്ല നിക്ഷേപങ്ങൾ വരണമെങ്കിൽ, ശരിയായ രീതിയിൽ ആളുകൾ ഇവിടെ പണം നിക്ഷേപിക്കണമെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥ ശരിയാകണം. ഈ പറഞ്ഞതുപോലെ കള്ളപ്പണക്കാരെ പിടിക്കും, പേര് പുറത്തു വിടും എന്നുള്ള പേടിപ്പിക്കൽ ഉണ്ടായാൽ ഈ പ്രശ്നം ഉണ്ടാകും. അത് നിങ്ങളിപ്പോൾ ചെയ്യാൻ മടിക്കുന്ന അതുകൊണ്ടാണ് ഒന്ന്. രണ്ടാമത്, കള്ളപ്പണം തന്നെ കൂടുതൽ ഉണ്ടാകട്ടെ, അതുവഴി ഇനി വെളുപ്പിക്കാം, ഈ രീതിയിൽ കാര്യങ്ങൾ നന്നാക്കാന്ന് പറഞ്ഞാൽ അത് ഇനി പ്രോത്സാഹിപ്പിക്കലും ആവും. അതാ സംഭവിക്കുന്ന അറിയോ, ഇനി സുപ്രീം കോടതി അവിടെ മാത്രം വെളിച്ചത്തിൽ ലാല് ഈ 5 മാസത്തെ ഗവൺമെന്റ് ഭരണം വിലയിരുത്തുന്നതുകൊണ്ടാണ്. ഈ ഗവൺമെന്റിന്റെ മുഴുവൻ കാര്യങ്ങളും നിലപാടുകളും വിലയിരുത്തിയെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ലാല് ഇടപെടുന്നു അവിടെ കള്ളപ്പണം, അതാണ് ഞാൻ കറക്റ്റ് പോയിന്റ് വരുമ്പോൾ ലാൽ അവിടെ ബുദ്ധിപൂർവ്വം ഇടപെടും. കള്ളപ്പണം കൊണ്ടുവന്നല്ല രാജ്യം വികസിക്കാൻ പോകുന്ന ഗവൺമെന്റ് പറഞ്ഞത്. നരേന്ദ്രമോദി ജപ്പാനിലും ചൈനയിലും പോയിട്ട് 10,000,000,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടുവന്നില്ലേ? അമേരിക്കയിൽ പോയി അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായികളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നടപടി സ്വീകരിച്ചില്ലേ? ഫേസ്ബുക്കിന്റെ മേധാവി ഇവിടെ വന്നില്ലേ? ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക നയങ്ങൾ കോർപ്പറേറ്റ് സെക്ടറിന് അനുകൂലം എന്നുള്ള വിവാദവും വിമർശനവുമാണ് ഉണ്ടായത്. അത് വിമർശനം നടത്തിയവർ ബി ജെ പി ഉൾപ്പെടെയുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഒരു തരത്തിലുള്ളൊരു വൈരുദ്ധ്യം മോഡിയുടെ പ്രഖ്യാപനങ്ങളിലും ഒപ്പം ഇലക്ഷന് മുമ്പുള്ള പ്രഖ്യാപനങ്ങളും അവരെക്കുറിച്ച് കരുതിയിരുന്നതും ഇപ്പോൾ നടത്തുന്ന കാര്യങ്ങളും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു താരതമ്യം. അതായത് താരതമ്യം എന്ന് പറഞ്ഞാൽ യു പി എ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഒരു പ്രോ കോർപ്പറേറ്റ് നയം തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് ഒരുപാട് കൺസെഷൻസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും കോർപ്പറേറ്റ്സ്, അതായത് ചില കോർപ്പറേറ്റ്സ്, അതായത് കയ്യിലുണ്ടാവുന്ന അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന അത്രയും കോർപ്പറേറ്റ്സേ അതിൻ്റെ പ്രയോജനം എടുത്തുള്ളൂ. അവർ മൾട്ടിനാഷണൽസ് ആയിട്ട് വളർന്നു, അവർ ബില്യണേഴ്സ് ആയിട്ട് വളർന്നു. അതേസമയത്ത് ആ സ്ഥാനത്ത് സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസിനെയാണ് എന്താണ് പ്രൊമോട്ട് ചെയ്തിരുന്നതെങ്കിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇന്ത്യ വളരുകയും ചെയ്യുമായിരുന്നു. അത് സംഭവിച്ചില്ല പിന്നെ യു പി എ ഗവൺമെൻറ്. ഇപ്പോൾ അതിനേക്കാൾ വഷളായ രീതിയിൽ, അതായത് പ്രോ കോർപ്പറേറ്റ് എന്ന 10 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറയത്തക്ക രീതിയിൽ പ്രോ കോർപ്പറേറ്റ് മാത്രമല്ല പ്രോ എഫ് ഡി ഐ അദ്ദേഹത്തിനെ ഫേസ്റ്റ് ഡെവലപ്പ് ഇന്ത്യ ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരട്ടെ എന്ന്. പക്ഷേ അവർ ഫസ്റ്റ് ഡെവലപ്പ് ഇന്ത്യ എന്നുള്ളൊരു നയമാണ് മോഡി. ആ നയം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ നയം സ്വാഗതം ചെയ്തതുകൊണ്ട് മാത്രം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ആകുമോ? ലോകത്ത് ഒരിടത്തുമില്ല. എവിടെ മൂലധനം പോകുന്നുവോ അവിടെയൊക്കെ ലാഭം മാത്രമാണ് മൂലധനത്തിൻ്റെ കണ്ണിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വിദേശി നിക്ഷേപവുമായി വരുന്നുവെങ്കിൽ എങ്ങനെ എത്രമാത്രം ലാഭം കൊയ്യാം? അതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് മാത്രം, അടിസ്ഥാന സൗകര്യ മേഖലയിലല്ല, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോവയിൽ 40 പിന്നെ അയൺ ഓർ മൈനിങ് സെൻറ്റേഴ്സ് സുപ്രീം കോടതി ഇടപെട്ട് ഫ്രീസ് ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ വർഷം. അത് ആര് നടത്തിയിരുന്നതാണ്? ചൈന ഇൻവെസ്റ്റ് ചെയ്തിരുന്ന 40
അയൺ ഓർ ഖനികളാണ് ഫ്രീസ് ചെയ്യേണ്ടി വന്നത്. അതായത് അവിടേക്ക് വേണ്ട യാതൊരു പ്രാഥമിക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയില്ല. അതൊക്കെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസാണ്. തീർച്ചയായിട്ടും ഈ ഒരു വൈരുദ്ധ്യം ഒരുപക്ഷെ മോഡി സർക്കാരിനെ ഇപ്പൊ ബാധിച്ചിട്ടുണ്ടോ? 100 ദിവസം കഴിഞ്ഞപ്പോഴാണോ ഇത് തിരിച്ചറിയുന്നത്? അമേരിക്കയിലൊക്കെ പോയി പലതും പ്രഖ്യാപിച്ച് തിരിച്ച് നിക്ഷേപങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ വാദിക്കുമ്പോൾ ദേശത്ത് ഉള്ള കള്ളപ്പണം, ദേശത്ത് നിന്ന് പോയി നിക്ഷേപിച്ച ആളുകളുടെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ പ്രഖ്യാപനങ്ങൾ പോലും വലിയ ഉറച്ച രീതിയിൽ നടത്താൻ പറ്റാത്തവണ്ണം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോ? കോർപ്പറേറ്റുകളെ മറന്നുകൊണ്ട് പറ്റില്ല എന്ന തിരിച്ചറിവ്, യു പി എ സർക്കാരിനൊപ്പം തന്നെ പോകണം എന്ന തിരിച്ചറിവ്. ലാലി ചോദിച്ച ചോദ്യം തികച്ചും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ചോദ്യമാണ്. ഒന്ന്, മാഡം പറഞ്ഞ അവസാനം പറഞ്ഞ ഉത്തരം, അതിലെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. പിന്നെ ഈ കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരുവാനുള്ള നടപടികളിൽ എന്തെങ്കിലും ഈ ഗവൺമെൻറ് ചെയ്യുന്നതിൽ പോരായ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുപ്രീം കോടതി വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുമായിരുന്നു. സുപ്രീം കോടതി ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കള്ളപ്പണം ഇവിടെ കൊണ്ടുവരാനും കള്ളപ്പണം ഇവിടെ നിന്ന് കൊണ്ടുപോയവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുവാനും സാധിക്കുമെന്നാണ്. ലാൽ നേരത്തെ SIT യെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അതുകൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ശക്തമായ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടില്ല. CBIയുടെ മേധാവി, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ തലവൻ, RBIയുടെ ചീഫ്, അതോടൊപ്പം തന്നെ റോയുടെ ചീഫ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർസ്, എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്, ഇത്രയും പേരടങ്ങുന്ന ഒരു ശക്തമായ ഒരു സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിനൊരു ജഡ്ജിൻ്റെ അധ്യക്ഷതയുമുണ്ട്. മറ്റൊന്ന്, അതുകൊണ്ട് കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. അത് ഇന്ത്യയിൽ തിരിച്ചെത്തുക തന്നെ ചെയ്യും. മറ്റൊന്ന്, ഇവിടെ മേരി ജോർജ് മാഡം പറഞ്ഞതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ, നമ്മുടെ രാജ്യം വികസിക്കണമെങ്കിൽ ഇവിടെ മൂലധനം നിക്ഷേപം ഉണ്ടാവണം. ഒരു വ്യക്തി മൂലധനം നിക്ഷേപിക്കും, ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു കോർപ്പറേറ്റ് ആയിക്കോട്ടെ, ഒരു രാജ്യമായിക്കോട്ടെ, അവർ സ്വാഭാവികമായും ലാഭം പ്രതീക്ഷിക്കും. അപ്പോൾ തന്നെ മാഡത്തിൻ്റെ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ ഉത്തരമുണ്ട്. അവർ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേ ഈ രാജ്യത്തൊന്നും കച്ചവടം നടത്താൻ പറ്റുകയുള്ളൂ. ആ നിയമം അവർ ലംഘിച്ചാൽ, ഗോവയിൽ അവരാ നിയമം ലംഘിച്ചപ്പോൾ ഈ രാജ്യത്തെ സുപ്രീം കോടതി ഇടപെട്ടു, അവരുടെ സ്ഥാപനങ്ങൾ പൂട്ടാൻ പറഞ്ഞു. ഇനിയും വിദേശ സ്ഥാപനങ്ങൾ ഇവിടെ വന്ന്, അതാണ് മനസ്സിലായത്, കള്ളപ്പണം നിക്ഷേപിച്ചവരുടെ പേരുകൾ. കള്ളപ്പണത്തിന്റെ ചോദ്യം ലാൽ ചോദിച്ചു, ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത് മേരി ജോർജ് മാഡം പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറഞ്ഞു നിർത്തിയത്. കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരും, അവർക്കെതിരെ പ്രോസിക്യൂഷൻ ആരംഭിക്കുകയും ചെയ്യും. അതെ, അപ്പൊ ആ കള്ളപ്പണം നിക്ഷേപിച്ച ആളുടെ പേര് ഇപ്പൊ പറയുന്നതിന് ഏത് നിയമമാണ് പ്രശ്നം? 2000 നമ്മൾ ഒപ്പിട്ട നേരത്തെ പറഞ്ഞ ഇരട്ട നികുതി നിയമം, അത് എസ്റ്റാബ്ലിഷ്ഡ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ടല്ലോ. പണം നല്ല കമ്പനികളുടെ കള്ളപ്പണം, വിദേശ രാജ്യങ്ങൾ വിദേശ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള ടാക്സ് ഹെവൻ സ്റ്റേറ്റസ് നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണത്തിന്റെ കാര്യത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റി. പക്ഷേ അതല്ലേ ഡോക്ടർ മേരി ജോർജ് നേരത്തെ എതിർത്തത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിയമം ഉണ്ടാകാൻ പറ്റില്ല. അത്രയും മാത്രമാണ് നമുക്കിപ്പോ ശ്രീ ടോം മുടക്കൻ അവസാനമായിട്ട് ഈ പറഞ്ഞതുപോലെ ഡബിൾ ടാക്സേഷൻ ഇന്റർനാഷണൽ പാക്റ്റുകളെല്ലാം പറഞ്ഞിട്ടാണ് ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി പോലും ഏറ്റവും ഒടുവിൽ പിടിച്ചു നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം SIT പല മാജിക്കും കാണിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണുള്ളത്. അത് ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു ആത്മവിശ്വാസം തന്നെയാണോ മോഡി സർക്കാരിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടി വരില്ല? ഇവർ UPA സർക്കാരിനെ ജനങ്ങൾ പാഠം പഠിപ്പിച്ചതുപോലെ ഇവരും പാഠം പഠിക്കാൻ കാത്തു നിൽക്കുകയാണെന്ന് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടാക്കുന്നത്? ഈ രാജ്യത്ത് 7th wonder ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് 7th or 8th fraud ഓഫ് ദി ഫ്രോഡ് അഗെയിൻസ്റ്റ് ദ നേഷൻ എന്ന് പറയാം. കാരണം ഈ SIT രൂപീകരിച്ചത് പറഞ്ഞോളൂ ശ്രീ ടോം പടക്കൻ. ബേസിക്കലി ഇത് ഈ രാജ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഫ്രോഡാണ്. നിങ്ങൾക്ക് വോട്ട് പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഡെവലപ്മെന്റ് എജൻഡ വെക്കോ, നിങ്ങൾ ഡെവലപ്മെന്റ് കാണിക്കോ, ഇതൊന്നുമില്ലാതെ എവന്റ് മാനേജറാണ് ഈ ശ്രീ മോദി. ഇവിടെ ശ്രീ രാജേഷ് പറയുണ്ടായി, പല രാജ്യങ്ങളിലും പോയി, ഇത് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണോ ഈ രാജ്യത്തെ, ഫ്രീ ഇന്ത്യയിലെ വിദേശങ്ങളിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാത്തത്, കൊണ്ടുവരുന്ന ഒരു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണോ ഈ കക്ഷി? ജപ്പാനിൽ പോയി, ഇന്ത്യയിൽ ജപ്പാന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് മെട്രോ നടക്കുന്നുണ്ട്, ഡൽഹിയില്, കാൽക്കട്ടയില്, കൊച്ചിയിൽ വരാൻ പോകുന്നു. ഇൻവെസ്റ്റ്മെന്റ് എവിടെന്നാ വന്ന്? നരസിംഹറാവു പോയത് ഇന്ത്യയിലെ സ്വർണം പണയം വെക്കാനായിരുന്നു, അവിടെ നിന്ന് കടം വാങ്ങാനായിരുന്നു. ഈ ആര് എന്ത് എക്കണോമിക്സ് ആണ് ഇയാളുടെ കയ്യിലുള്ളത്? കുറച്ച് ബ്രീഫിംഗ് ഒക്കെ എടുത്തു വരണം BJP ഓഫീസിൽ നിന്ന്, അല്ലാതെ നരസിംഹറാവുനെ അക്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം. കോൺഗ്രസ് നേതാക്കന്മാർ പണം കടം വാങ്ങാനായിരുന്നു പോയിരുന്നത്.
ഒരു ചോദ്യം കൂടി, എന്തായാലും ഈ പറഞ്ഞതുപോലെ NDA സർക്കാർ, ഈ പറഞ്ഞതുപോലെ ഇപ്പോ ഈ മോഡി സർക്കാർ കള്ളപ്പണക്കാരുടെ പേര് ഒരു കാരണവശാലും പുറത്ത് പ്രഖ്യാപിക്കാൻ പോകുന്നില്ല എന്നൊരു വിശ്വാസം കോൺഗ്രസിനുണ്ടോ? ഗ്യാരണ്ടീഡ് നിങ്ങൾ അഫിഡവിറ്റ് സൈൻ ചെയ്ത് തരാം. കാരണം ഇത് ഇവര് കാണിക്കുന്നത് ഒരു ഹ്യൂജ് ഫ്രോഡാണ് ഈ രാജ്യത്തിനോട്. രാം ജെഠ്മലാനിയാണ് ഈ ഇഷ്യൂ പാർലമെന്റ് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നത്. ആ കക്ഷി പറയുന്നു, ഹൗ സുപ്രീം കോർട്ടിൽ ഇന്ന് 10:30 വക്കീൽമാരുടെ ഇടയിൽ പറയാണ് ഇതെന്റെ ഡെത്ത് വില്ലാണ്. ശ്രീ വി വി രാജേഷ് ഗ്യാരണ്ടീഡ് എന്നാണ് പറഞ്ഞ അദ്ദേഹം അഫിഡവിറ്റ് ഒപ്പിട്ട് തരാൻ തയ്യാറാണ്. വി വി രാജേഷ് ഇവിടെ ഒന്ന് ബെറ്റ് വെക്കാമോ, വെല്ലുവിളിയോടുകൂടി ഈ കാര്യം സമ്മതിക്കാമോ എന്നും ഉണ്ടാവും ഈ ചർച്ച നമ്മുടെ യൂട്യൂബിൽ. എന്റെ ലാലി, ശ്രീ ടോം വടക്കന്റെ അഫിഡവിറ്റും അതിന്റെ സാധ്യതകളൊന്നും അല്ലല്ലോ. ഈ ഗവൺമെന്റ് ടോം വടക്കന്റെ അഫിഡവിറ്റ് പാർട്ടിയുടെ ബോംബിന് മുന്നിൽ വി വി രാജേഷ് അല്പം ഒന്ന് പതർന്നതുപോലെ തോന്നുന്നു. ഒരു പൊട്ടാസിന് എന്ന് ഉപയോഗിച്ചാൽ നന്നായിരിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ. ഒരു പൊട്ടാസിന് മുമ്പിലാണോ താങ്കൾ പതറുന്നത്? ലാലെ, ഈ ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധമായ കാര്യം, ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയോട് ഈ രാജ്യത്തെ ജനങ്ങളോടുമാണ് ഈ ഗവൺമെന്റിന് ബാധ്യതയുള്ളത്. അക്കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് നന്നായിട്ട് ഭരിച്ചു എന്ന് പറഞ്ഞ വാർത്തയല്ലല്ലോ. ഇപ്പോൾ പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാലേ വാർത്തയുള്ളൂ. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് എല്ലാ ദിവസവും എന്തെങ്കിലും ഫ്ലോപ്പ് കാണിക്കുന്നു എന്ന് പറഞ്ഞാലേ വാർത്തയുള്ളൂ. അത് ടോം വടക്കന്മാർ ആഘോഷിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും സുപ്രീം കോടതിക്ക് ബോധ്യമാണ്. കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും, പക്ഷേ ആ പേര് വെളിപ്പെടുത്തുമോ എന്നുള്ളതാണ് ടോം വടക്കൻ അറിയേണ്ടത്. അല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കൺസെന്റ് കിട്ടി എക്സംഷൻ കിട്ടി കഴിഞ്ഞാൽ ഇന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുകയല്ലേ 6 മണിക്ക് ഞങ്ങൾ പേര് കൊടുത്ത് വെളിപ്പെടുത്താൻ തയ്യാറാണ്. സുപ്രീം കോടതിയിൽ പറഞ്ഞത് വളരെ ശരിയാണ്, പേര് വെളിപ്പെടുത്താൻ ആകില്ല. സുപ്രീം കോടതിയിൽ പേര് കൊടുത്തിട്ടുണ്ട്, ജനങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞു കൺസെന്റ് കിട്ടണം, കിട്ടിയാൽ അടുത്ത ദിവസം ആദ്യം ചോദിച്ച ചോദ്യം അവിടെ തന്നെ തിരിച്ചെത്തി ഉത്തരം എന്തായാലും ഉടനെ ഒന്നും കിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടോം വടക്കൻ, ശ്രീ വി വി രാജേഷ്, ഡോക്ടർ മേരി ജോർജ്.